ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഡിഷ് പറയണ മുമ്പ് നമുക്കൊരു പാട്ട് പാടാം. ഞാൻ വളരെ വീക്കാണ് പാട്ട് പാടാൻ, എന്നാലൊരു പാട്ട് പാടാം. കുട്ടനാടൻ പുഞ്ചയില്ലേ തിത്തൈതകതൈതോ. എനിക്ക് ലിറിക്സ് പോലും ഓർമ്മയില്ല. അപ്പം ഈ പാട്ടിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കുട്ടനാടൻ ഡിഷാണ് ഇത്. കുട്ടനാടൻ ഡിഷാന്ന് പലരും പറയുന്നു. കോട്ടയം സൈഡിലും വളരെ വളരെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായുള്ള ഒരു പിക്കിളാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒരു ഉത്ഭവം കുട്ടനാടുമല്ല കോട്ടയമല്ല, ബിക്കോസ് ഞാനൊന്ന് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഇത് ഗുജറാത്തികളുടെ ഒരു ഡിഷായിട്ട് വളരെ സാമ്യമുണ്ട്. അവരുണ്ടാക്കുന്ന ഒരു പിക്കിൾ, അതിൽ മാംഗോ, ക്യാരറ്റ്, പിന്നെ അവർ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യും അതിനകത്ത്. പക്ഷേ ആ പിക്കിളായിട്ട് ഇതിന് വളരെ സാമ്യമുണ്ട്. അവർ കോവയ്ക്ക് ആഡ് ചെയ്യും, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ പിക്കിള് മാംഗോ ക്യാരറ്റ് മാത്രമുള്ള ഒരു ബേസ് വെച്ചിട്ടുള്ള ഒരു പിക്കിളാണ്. വളരെ നോട്ട് സോ സ്പൈസി, പക്ഷേ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. വളരെ സിമ്പിളായ ഡിഷാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാം. വെറും മാങ്ങ, പച്ചമാങ്ങയും വേണം, ക്യാരറ്റും വേണം. ഇൻ കേസ് ഇനി പച്ചമാങ്ങ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ, ഇവിടെ ദുബായിലുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് പച്ചമാങ്ങ കിട്ടില്ല, സോ അവർക്ക് ആപ്പിൾ ട്രൈ ചെയ്യാം. ഗ്രീൻ ആപ്പിൾ ട്രൈ ചെയ്താലും ഏകദേശം ഇതിൻ്റെ അടുത്ത് കിട്ടും. പക്ഷേ ആ ഒരു മാംഗോൻ്റെ കൺസിസ്റ്റൻസി കിട്ടില്ല, എന്നാലും ഗ്രീൻ ആപ്പിൾ ഡിഷാണെന്ന് കൊള്ളാം. എല്ലാവരും വളരെ നല്ല രീതിയിൽ കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അപ്പോൾ ഇതൊരു നോൺ സീ ഫുഡ് ഐറ്റമാണ്. ഞാൻ മാക്സിമം ഒരു വൺ ഡേക്കുള്ളിൽ റിപ്ലൈ ചെയ്യും. ലൈക്ക് ചെയ്യുക ആൻഡ് ട്രൈ ടു ഷെയർ ഓൾസോ പ്ലീസ്, സോ ദാറ്റ് എല്ലാവർക്കും വീഡിയോ കാണാം. ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ്ഡ്, പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. കുട്ടനാടൻ പുഞ്ചയിൽ